നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരാജയപ്പെട്ടത് ത്രിപുരയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇങ്ങനെയൊരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ട്. സി പി എമ്മിലെ വലിയ ബുദ്ധിജീവിയൊക്കെ ആയിട്ടുള്ള എന്ന് അവർ പറയുന്ന എം സ്വരാജാണ് ഈ വാക്കുകളുടെ ഉടമസ്ഥൻ. കഴിഞ്ഞില്ല, ബി ജെ പി എന്ന് പേര് മാറ്റിയ കോൺഗ്രസ്സാണ് ത്രിപുരയിൽ വിജയിച്ചത്. പുതിയ സാഹചര്യത്തിൽ പുതിയ പേരിൽ തന്നെയാവും തുടർന്നും ത്രിപുരയിലെ കോൺഗ്രസ് അറിയപ്പെടുക. അവിടെ സി പി ഐ എം പരാജയപ്പെട്ടു. കേവലം 3% വോട്ട് മാത്രമാണ് കുറഞ്ഞത്. തോറ്റപ്പോഴും തകർന്നു പോയില്ല എന്ന് സാരം. എങ്കിലും തിരഞ്ഞെടുപ്പിലെ മാനകങ്ങളനുസരിച്ച് ത്രിപുരയിൽ സി പി ഐ എം പരാജയപ്പെട്ടു. ഇത് 2018 മാർച്ച് 3 അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. 2018, ഇത് വർഷം 2011. ഇനി നവംബർ 17 2020 ഈ വർഷമിട്ട പോസ്റ്റാണ്. എ എ റഹീമാണ്, ഡി വൈ എഫ്ഐയുടെ ഇപ്പോൾ അഖിലേന്ത്യാ നേതാവാണ്. ഉണരുന്ന ത്രിപുര, ഒരു ലവ് സിമ്പിളൊക്കെ ഉണ്ട്. ഡി വൈ എഫ്ഐയും ട്രൈബൽ യൂത്ത് ഫെഡറേഷനും അഗർത്തലയിൽ സംഘടിപ്പിച്ച യുവജന റാലി, എന്നിട്ടൊരു റാലിയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഉണരുന്ന ത്രിപുര എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത് ക്യാപ്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സി പി എമ്മിലെ കേരളത്തിലെ നേതാക്കൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ സി പി എമ്മിനെ തോൽപ്പിച്ച് ബി ജെ പി അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണം പിടിച്ചപ്പോൾ പോലും 3% വോട്ടേ അവർക്ക് കുറഞ്ഞിട്ടുള്ളൂ, ഇനി അവിടെ തിരിച്ചു വരാൻ പറ്റും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? അതാണ് രസകരം. ത്രിപുരയിൽ ബി ജെ പിയുടെ അക്ഷരാർത്ഥത്തിലുള്ള പടയോട്ടമാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിലയുന്നത് ബി ജെ പി 329, സി പി ഐ എം 3 സീറ്റ്, തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റ്, മറ്റ് ഇതിലൊന്നുമില്ലാത്ത മറ്റൊരു പാർട്ടിക്കാർക്ക് കിട്ടിയിരിക്കുന്നത് 1 സീറ്റാണ്. അങ്ങനെ 334 സീറ്റിൽ 329 സീറ്റും കൂടെ നേടി ബി ജെ പി ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ തൂത്തുവാരി എന്ന് പറയാം. 3 സീറ്റാണ്, വെറും കേവലം 3 സീറ്റ് മാത്രമാണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത്. വെറും 3% വോട്ടാണ് കുറഞ്ഞത് എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ അവർക്ക് അവരുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥയൊന്ന് നോക്കുക. വെറും 3 സീറ്റിലേക്ക് മതി. അപ്പോൾ എത്രമാത്രം കുറഞ്ഞു എന്ന് ഓർക്കുക. ബി ജെ പിക്ക് മികച്ച നേതാക്കൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഭരണം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഭരണം തിരിച്ചു പിടിക്കുക എന്നത് സ്വപ്നം മാത്രമായിരിക്കും. അതിനുള്ള ഏറ്റവും അവസാനത്തെ തെളിവും കൂടെയാണ് ത്രിപുര. ത്രിപുരയിൽ വിപ്ലവ് ദേവ്കുമാർ എന്ന ആൾ മുഖ്യമന്ത്രിയായപ്പോൾ ബി ജെ പിയുടെ, ആ തുടക്ക സമയത്ത് അദ്ദേഹം പറയുന്ന എന്തും ഇവർ വിവാദമാക്കുമായിരുന്നു, അദ്ദേഹത്തിനെ താറടിക്കാനും കളിയാക്കാനും വേണ്ടി. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അവർക്ക് കളിയാക്കാനൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഉജ്ജ്വല വിജയങ്ങൾ നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതുമാത്രമല്ല, അവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ മുഴുവൻ സീറ്റ് എന്നത് 3207 സീറ്റാണ്. 3188 സീറ്റും ബി ജെ പിയാണ് നേടിയത്. മറ്റു പാർട്ടിക്കാർക്കെല്ലാം കൂടെ കിട്ടിയത് കേവലം 19 സീറ്റാണെന്ന് ഓർക്കണം. കേവലം 19 സീറ്റ്, ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ പഞ്ചായത്ത് സമിതിയിലേക്ക് 161 സീറ്റാണ് മൊത്തത്തിലുള്ളത്. 159 സീറ്റും ബി ജെ പിയാണ് നേടിയത്. കേവലം 2 സീറ്റാണ് മറ്റുള്ളവർക്ക് കിട്ടിയത്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലേക്ക് 18-ൽ 18 ക്ലെയിനായിട്ട് മൊത്തം തൂത്തുവാരി കളഞ്ഞു. അതാണ് ത്രിപുരയിലെ ബി ജെ പി. ആ ത്രിപുരയെ പറ്റിയാണ് ഈ നവംബർ 17 പോലും ഉണരുന്ന ത്രിപുര എന്ന് തള്ളിമറിച്ചത്. പോട്ടെ, അത് രാഷ്ട്രീയക്കാർ സ്വാഭാവികമായിട്ടും അവർ പറയുന്നതാണ്, അവരുടെ അണികളെ ഉണർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കള്ളത്തരങ്ങൾ പറയേണ്ടി വരും, അത് നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റ് പോലെ ഒരു മാധ്യമ സ്ഥാപനം, മുൻനിരയിൽ നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഏവർക്കും അറിയാവുന്ന പോലെ സിന്ധു സൂര്യകുമാർ എന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അവരുടെ പ്രത്യേക പ്രതിവാര പരിപാടി ഉണ്ടല്ലോ, അതിലവർ മമതാ ബാനർജിയാണ് ഇനി അടുത്തതായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അതായത് രാഹുൽഗാന്ധി ഒന്നുമല്ല, രാഹുൽഗാന്ധി ആയിരിക്കുകയല്ല, പ്രിയങ്കാഗാന്ധി ആയിരിക്കുകയല്ല, ഇനി മമതയായിരിക്കും. അതിശക്തിയായിട്ടുള്ള സ്ത്രീ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ മമതയുടെ അശ്വമേധം കാണാൻ പോകുന്നത് ത്രിപുരയിലായിരിക്കും എന്ന് അവർ ഊന്നി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ, വലിയ പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വൊന്നുമില്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കൾ വിചാരിക്കുന്നത് എന്താ,
ഏഷ്യാനെറ്റ് വലിയൊരു മാധ്യമ സ്ഥാപനമാണ്, ഒരുപാട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതാണ്. അവർക്കവിടെ പ്രശാന്ത് കുരുവംശവും അതുപോലെ തന്നെ പി ആർ സുനിലൊക്കെ ഡൽഹിയിലുണ്ട്. അപ്പോൾ അവരുടെ അവിടെയുള്ള ബ്യൂറോകളൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഈ സിന്ധു സൂര്യകുമാർ നിന്ന് ഇങ്ങനെ ആധികാരികമായിട്ട് പറയുന്നതെന്ന്. ഇന്ന് തൊട്ടടുത്ത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വിവരം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് അവിടെ ഒരൊറ്റ സീറ്റാണ്, ഒരേ ഒരു സീറ്റ്. ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതയാണ് മോദിക്ക് വെല്ലുവിളിയായിട്ട് വരാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം സിന്ധു സൂര്യകുമാർ തള്ളി മറിച്ചത്. സ്വാഭാവികമായിട്ടും ഇതേ വ്യക്തി തന്നെ പ്രിയങ്ക വാദ്ര എന്ന രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെയും തൊട്ടടുത്ത് കിട്ടിയപ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി കിളി പോയ പോലെ നിൽക്കുന്ന ഫോട്ടോസ് നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് ഓർക്കണം. അന്ധമായിട്ടുള്ള ആരാധനയും ചിലരോട് അന്ധമായിട്ടുള്ള വിരോധവും കൊണ്ട് കളക്കിയാണ്. അവരാണ് നമ്മളോട് സത്യസന്ധമായിട്ട് വാർത്തകൾ തരേണ്ട, അവരാണ് നമ്മളോട് പച്ചക്കള്ളങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവരെ പോലെ തന്നെ മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളും അവരുടെയൊക്കെ സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തി 2014 2019 സങ്കല്പിക്കുവാണേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വാഴിച്ചതാണ് രാഹുൽ ഗാന്ധിയെ. അവരുടെ സർവേയൊക്കെ നടത്തിയപ്പോൾ മോദി തോറ്റു, രാഹുൽ ഗാന്ധി ജയിച്ചു, അതാണ് മനോരമ, ഏഷ്യാനെറ്റ് പോലുള്ള പലരും. കൈരളിയുടെ കാര്യമൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട. കൈരളിയെയും അതേപോലെ തന്നെ ജയ്ഹിന്ദിനെയും അല്ലെങ്കിൽ ജനം, മീഡിയ വൺ, ഇതിനെയൊക്കെ നമ്മൾ വാർത്താമാധ്യമങ്ങൾ ഇന്ന് കരുതപ്പെടുന്നു എങ്കിലും അതൊക്കെ വ്യക്തമായിട്ട് അവർക്ക് കൃത്യമായിട്ടും പറഞ്ഞു തന്നെയാണ് ആരുടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടാണ് അവരുടെ കൂറും അവരുടെ സപ്പോർട്ടുമെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരൊക്കെ കള്ളം പടച്ചു വിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാവും. അവരുടെ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം അവർ സഞ്ചരിക്കുന്നുവെന്ന്. പക്ഷേ അതുപോലെയല്ല ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയൊക്കെ. അവരൊക്കെ കുറഞ്ഞ പക്ഷം ജനങ്ങളറിയേണ്ട സത്യങ്ങളും ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. മറിച്ച് അന്ധം ചിലരോടൊക്കെ അന്ധമായ ആരാധനയെ മനസ്സിൽ വെച്ചു, ചിലരോടൊക്കെ അന്ധമായ വിരോധം മനസ്സിൽ വെച്ചിട്ട് നട്ടാൽ കേൾക്കാത്ത കള്ളമല്ല പറഞ്ഞു വിടേണ്ടത് എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം പോലും മമതാ ബാനർജി ഇതാ ഉദിച്ചുയരുന്ന നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു. അവിടെ മമതാ ബാനർജി ത്രിപുരയിൽ ഇതാ അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുന്നു, രാഹുലൊന്നും ആയിരിക്കില്ല, ഇനി മമതയായിരിക്കും മോദിയുടെ പ്രധാന എതിരാളി എന്നൊക്കെ പറഞ്ഞ് നാവെടുത്ത് വായിലോട്ടിട്ടില്ല. അതിനകം തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞു, അവിടെ ഒന്നും ഒന്നുമല്ലാതെ. ഇനി സ്വരാജ് പറഞ്ഞ പോലെ ത്രിപുരയിൽ ബി ജെ പി അല്ല, അത് കോൺഗ്രസ് രൂപം മാറിയതാണ് എന്ന് ആണ് സ്വരാജ് പറഞ്ഞു വെച്ചത്. സ്വരാജിൻ്റെ അറിവിലേക്കായി കോൺഗ്രസ്സിനവിടെ ഒരു സീറ്റുമില്ല. കോൺഗ്രസ് എന്നത് അവിടെ ഒരു കടങ്കഥ പോലെ ആയിപ്പോയി. അവിടെ കുറച്ച് ബാക്കി, നിങ്ങൾക്കൊരു 3 സീറ്റുണ്ട്, ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസ്സിനുണ്ട്, മറ്റ് കോൺഗ്രസ്സൊന്നും ഇല്ല. അപ്പോൾ ഇനിയും കുറേ കാലം പ്രബുദ്ധരെ പറ്റിച്ചുകൊണ്ട് സി പി ഐ എം എന്ന ആ ഒരു കീടാണു പാർട്ടി ഇവിടെ കുറേ കാലം കൂടെ കാണും എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 4350 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 19 പേര് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഇനി കോവിഡിൻ്റെ പുതിയ വേരിയൻ്റ് വരുന്നുണ്ട്, കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പതിവിൽ കൂടുതലായി തന്നെ ഇത്തവണ നമ്മുടെ രാജ്യം മൊത്തത്തിൽ ഇതിന് ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്, മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മൾ ഭരണാധികാരികൾ എന്തൊക്കെ ചെയ്താലും ശരി, ഓരോ വ്യക്തികളുമാണ് സ്വയം സൂക്ഷിക്കേണ്ടത്. എല്ലാവരും സുരക്ഷിതമായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.